ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു മന്ത്രിസഭ പുനഃസംഘടന ഇതിനു ശേഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു മന്ത്രിസഭ പുനഃസംഘടനയ്ക്കുള്ള ഒരു അവസരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മന്ത്രിസഭയുടെ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ ന്യൂനപക്ഷം ആളുകളെ വോട്ട് ചെയ്യുകയുള്ളൂ, കാൻഡിഡേറ്റ്സ് ആയിട്ട് വരികയുള്ളൂ എന്ന് ഇപ്പം തന്നെ ഈ വ്യാപകമായി നടക്കുന്ന പ്രചരണത്തിൽ കൂടി ഉമ്മൻചാണ്ടിക്ക് തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി അതിൽ നിന്ന് ജനങ്ങളുടെ അഭിപ്രായവും ജനങ്ങളുടെ പിന്തുണയും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 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 തട്ടിപ്പ് പ്രചാരം വരെ നടത്തിയിരിക്കും. പക്ഷേ ഉമ്മൻചാണ്ടി പറയുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാധാരണ നടക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയും ഇത് ഭരണത്തിന്മേലുള്ള വിധിയെഴുത്താണ് എന്ന് പറയാറില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ മേലെ എൻ്റെ സർക്കാരിൻ്റെ മേലുള്ള വിധിയെഴുത്ത് കൂടിയാണ് എന്ന് പറയുമ്പോൾ ഒരു ആത്മവിശ്വാസമല്ലേ ഇപ്പോൾ എടുപ്പിക്കുന്നത്? ആ അത് ആത്മവിശ്വാസമല്ല, പരാജയബോധമാണ്. ആ പരാജയബോധത്തിൽ നിന്ന് ജനങ്ങളെ തൻ്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയിട്ടുള്ളൊരു കുറുക്കുദ്യ പ്രസ്താവനയാണിത്. പക്ഷേ അത് സഹമന്ത്രിമാർക്ക് പോലും ബോധ്യമില്ലാത്തതാണ്. അതുകൊണ്ട് ആ സൂത്രങ്ങളൊന്നും തന്നെ ജനങ്ങളുടെ ഇടയിൽ വിലപ്പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ അസീസിനെയും പിന്നെ അതുപോലുള്ള ആളുകളെയെല്ലാം തന്നെ നേരത്തെ കാക്കപിടിച്ച് പിന്നെ സെൽവരാജനെ പിടിച്ചതുപോലെ തന്നെ പിടിച്ച് മന്ത്രിസഭ ഉറപ്പിക്കാൻ നോക്കുന്നതാണ്. രണ്ടുപേരുടെ ഭൂരിപക്ഷമല്ലേയുള്ളൂ, രണ്ടുപേരെ കൂടെ ഉണ്ടെങ്കിൽ അതുപോലുള്ള കുറുക്കുവഴികളൊക്കെ ചെയ്യുന്നത് ആ അടിസ്ഥാനത്തിലാണ്. ആ അതാണ് 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 ഇതെല്ലാം രണ്ട് ദിവസം സെക്രട്ടേറിയറ്റിൽ സത്യഗ്രഹം നടക്കുന്ന അവസരത്തിൽ പിണറായി വിജയൻ്റെയും പന്നിൻ രവീന്ദ്രൻ്റെയും അടുത്ത് തന്നെയാണ് ദിവാകര പിന്നെ പരമചന്ദ്രൻ കിടന്നിരുന്നത്. നേരം വെളുക്കാറായി നോക്കിയപ്പോൾ ആളില്ല. നോക്കിയപ്പോൾ പ്രേമചന്ദ്രൻ KPCC ഓഫീസിൽ ഉമ്മൻചാണ്ടിയായിട്ട് ഷെയ്ക്ക് ഹാൻഡ് പിടിച്ചിരിക്കുകയാണ്, സുധീരനുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് പിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ തലേ ദിവസത്തെ ആലോചനയുടെ അടിസ്ഥാനത്തിൽ വന്നതൊന്നും അല്ല, നേരത്തെ തന്നെ സുധീരൻ പറയുന്നത്. നേരത്തെ തന്നെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷം ഞങ്ങളെ തഴഞ്ഞു എന്നുള്ള രീതിയിൽ അവർ പിന്നീട് ബന്ധപ്പെടുക, ഒറ്റ ദിവസം കൊണ്ടാണ് ഈ തീരുമാനമൊക്കെ ഉണ്ടായത്. അത് ആരെങ്കിലും വിശ്വസിക്കുന്നത് ഈ സുധീരൻ KPCC അങ്ങനെയാണെങ്കിൽ എന്തിന് തലേ ദിവസം പോയി ഈ രാപകൽ സത്യഗ്രഹത്തിൽ പങ്കെടുത്തു? അപ്പോൾ വാസ്തവത്തിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് പ്രേമചന്ദ്രൻ അതുവരെ കഴിഞ്ഞിരുന്നത്. അതിനു മുമ്പായിട്ട് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അസീസും കൂട്ടരുമെല്ലാം തന്നെ ഇവരെ കാക്കപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണി ആഴ്ചകൾക്ക് മുമ്പേ തന്നെ നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തത. അല്ല, പ്രേമചന്ദ്രൻ പറയുന്നത് ഇത് പോകുന്നതിൻ്റെ ഏതാനും രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വരെ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും ഇടതുപക്ഷത്തിന് വേണ്ടി ധീരമായിട്ട് വാദിക്കുകയും അങ്ങനെയാണെങ്കിൽ സോളാർ വിഷയത്തിലൊക്കെ ഇത്രയും തീവ്ര നിലപാട് പ്രേമചന്ദ്രൻ എടുക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാറ്റത്തിന് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം വരെ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കാൻ ശരിയാണ്. പക്ഷേ RSP മറിച്ചുള്ള നിലപാടാണ് പിന്നെ സ്വീകരിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ കാലുകൾ ശരിക്കും അവരുടെ മന്ത്രിയുണ്ടല്ലോ ഷിബു ബേബി ജോൺ അടക്കം നടത്തിക്കൊണ്ടിരുന്നു. മറ്റേ പ്രേമചന്ദ്രൻ വളരെ ഇതായിട്ട് പറഞ്ഞപ്പോൾ BS എനിക്കെതിരെ വളരെ ശക്തമായിട്ട് ഇത് വന്നിരിക്കുന്നു. പക്ഷെ നേരത്തെ പ്രേമചന്ദ്രൻ അവിടുത്തെ MP ആയിരുന്ന സമയത്ത് അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ചോദ്യം വന്നു, അടുത്ത കൊല്ലത്ത് ആര് മത്സരിക്കും? ചക്കക്കുരു പോലെ നമ്മുടെ പ്രേമചന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ വേറെ എന്തിനാ സ്ഥാനാർത്ഥി എന്ന് BS പറയുകയും, പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ പ്രേമചന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി CPM സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്ത സംഭവം ഉണ്ടായില്ല. പ്രേമചന്ദ്രനെ മന്ത്രിയായിരുന്ന അവസരത്തിൽ ഏറ്റവും നല്ല മന്ത്രിയായിട്ട് അയാളെ ഞാൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നല്ലോ അയാൾ. ആ അന്ന് ഞാൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വളരെ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വക്താവ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ സത്യഗ്രഹം നടക്കുന്ന ആ നിമിഷം വരെ ഏതൊരാളും കരുതിയിരുന്നതാണ്. പക്ഷേ പ്രേമചന്ദ്രൻ അറിയാതെ തന്നെ അപ്പോൾ RSPയുടെ സംസ്ഥാന നേതാക്കന്മാരും സെക്രട്ടറിമാരും പഴയ സെക്രട്ടറിയും എല്ലാം കൂടി പിന്നെ ഷിബു ബേബി ജോണുമായിട്ട് ആലോചിച്ചിട്ട് പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് അവസാനം വിധേയനാകേണ്ടി വന്നതാണെന്ന് ഞാൻ അയാളെ വിളിച്ചിരുന്നല്ലോ. ഇത് വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നത് ഉടനെ തന്നെ VSനെ കാണാൻ വരാമെന്നാണ്. പക്ഷേ പിന്നെ വന്നില്ല. പിന്നെ ശക്തമായി നിന്നിട്ടുള്ള ആളാണ്, അതിനെപ്പറ്റിയൊന്നും സംശയമില്ല. ഈ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ സുധീരൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലും ലാവ്ലിനൊക്കെ VS എടുത്തിരിക്കുന്ന നിലപാട് താൽക്കാലികമാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ CPMനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ വസ്തുതകൾ അദ്ദേഹം
മറച്ചുപിടിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ വി എസിൻ്റെ നിലപാട് മാറും എന്നൊരു ഇതാണ് സുധീരൻ. സുധീരൻ പുതുതായി പ്രസിഡന്റായി വന്നതിന് ശേഷം കോൺഗ്രസിന് ഈ ദയനീയ സ്ഥിതി വരിക എന്നുള്ളത് വരികയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായിട്ട് അതെല്ലാം എടുത്താൽ മതി. സുധീരനെ പോലുള്ള ആളുകൾ താൻ പ്രസിഡൻ്റായി കെ പി സി സിയുടെ പ്രസിഡൻ്റായി വന്നതിന് ശേഷം ദയനീയമായ ആ ഒരു പരാജയം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള ആളുകളാണ് അതിന് കാരണക്കാരെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സുധീരൻ വന്ന് ഉദ്ധരിച്ചതെന്ന് വിചാരിച്ചിട്ടതൊന്നും ശരിയാകില്ല. പക്ഷേ സുധീരൻ കെ പി സി സി പ്രസിഡൻ്റായത് ഒരുപാട് ഈ പിന്നോക്ക സമുദായങ്ങളെയൊക്കെ ഇത് അടുത്ത കാലത്ത് നേതാക്കന്മാരെയൊക്കെ തഴഞ്ഞിട്ടുന്ന കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകുമെന്നുള്ള വാദമുണ്ടല്ലോ. അതെ, അതൊക്കെ ശരിയായിരിക്കും. സുധീരൻ്റെ ഒരു നേതാവ് എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ചെല്ലാം പൊതുവിൽ നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ സുധീരൻ കെ പി സി സി പ്രസിഡൻ്റായി എന്നുള്ളത് കൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലുള്ള അഴിമതി വീരന്മാരും മറ്റ് മന്ത്രിമാരായിട്ടുള്ള ആളുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളുകില്ലായ്മ ജനം സഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സുധീരൻ അതൊന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വിലക്കയറ്റം അതേപോലെ തന്നെ അഴിമതി, ഈ സോളാറിൻ്റെ പ്രശ്നത്തിൽ തന്നെ സുധീരൻ എന്ത് നിലപാടെടുത്തു? അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ത്? ജനങ്ങൾക്ക് വാങ്ങി ജീവിക്കാൻ കഴിയുമോ? ആ തരത്തിലുള്ള വല്ല സാഹചര്യവും കേരളത്തിലുണ്ടോ? കേരളം ഇന്ത്യയുടെ തെക്കേയറ്റമായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഈ കൺസ്യൂമർ സാധനങ്ങളെല്ലാം വില കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ട ജനങ്ങളല്ലേ കേരളത്തിലുള്ളത്? അത് അറിഞ്ഞുകൂടെ സുധീരന്? എന്തെങ്കിലും മാറ്റം വരുത്താൻ സുധീരന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. വേറൊരും നിസ്സഹായനായിട്ട് ഈ ഭരണത്തെ നോക്കിക്കാണുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അതുപോലെ തന്നെ അവസാനമായിട്ടൊരു ചോദ്യം, ഒരുപക്ഷെ ചോദിക്കാതെ പോയത് ആം ആദ്മിയെ കുറിച്ചാണ്. സി പി എം ഇപ്പോഴും കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലായിട്ട് ഇതിയാണ്. അപ്പൊ അങ്ങ് സ്ഥാപക നേതാക്കൾ ഒരാളാണ്. ഈ പാർലമെന്റിൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നത് സി പി എമ്മിന്റെ എ കെ ജി ആണ്. അത്രയും വലിയ ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന പാർട്ടി ഇത്ര വർഷം കഴിയുമ്പോഴും ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഒതുങ്ങി നിൽക്കുകയും യാതൊരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര സപ്പോർട്ടൊന്നും ഇല്ലാത്ത ഒരു വിഭാഗം ഡൽഹിയിൽ പെട്ടെന്ന് ഈ അഴിമതിക്കെതിരെയും ഇതിനൊക്കെ മറ്റേ ബഹുരാഷ്ട്ര കുത്തകൾക്കെതിരെയും ഈ അംബാനിമാർക്കെതിരെയൊക്കെ ഉയർന്നു വന്ന് അവർ ഡൽഹിയിൽ പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് നേരത്തെ അവകാശപ്പെട്ടൊരു സ്പേസ് ഇടതുപക്ഷം എവിടെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അപ്പോൾ മാവോയിസ്റ്റുകളടക്കം ഈ ട്രൈബൽ മേഖലയിലൊക്കെ അവരും അതെല്ലാം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ശക്തി സംഭരിക്കാനുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും തൊഴിലാളികളെയും കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും മറ്റ് ജനവിഭാഗങ്ങളെയും സംഘടിപ്പിച്ച് അണിനിരത്തി അവരെ ശാസ്ത്രീയമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് പാർട്ടി ഏർപ്പെടുത്തത്. ഇവർ പെട്ടെന്ന് അഴിമതിക്കെതിരായിട്ട് മറ്റേ എന്താ ഒരു മൂപ്പിൽ ഒരു മൂപ്പിൽ നിന്ന് ആണല്ലോ ഇതിന് അണ്ണാ ഹസാരയുടെ രാഷ്ട്രീയമായിട്ടുള്ള ആ നിരാഹാര സമരവും അതിൽ തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ വന്ന ആ അതിനോടുള്ള അഴിമതിക്കും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിനും എതിരായിട്ടുള്ള ജനരോഷവും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് കെജ്രിവാൾ ഇതിനൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രൂപീകരിച്ചിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അവർ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ എടുക്കുകയും മറ്റുമൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആക്സിഡൻ്റലായിട്ട് കുറേ വളർച്ച ആ സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യവ്യാപകമായിട്ട് അവർക്ക് പാർട്ടി എന്നുള്ള അടിസ്ഥാനത്തിൽ എത്രയോ കാലങ്ങൾ കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളുടെ ശ്രമബലമായിട്ടല്ലാതെ ഒരു പാർട്ടിയെ കോൺഗ്രസിനെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തന്നെ വളർത്തിയെടുക്കാൻ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും എത്രയോ കാലം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദേശീയാടിസ്ഥാനത്തിലൊരു പാർട്ടി വളർത്തിയെടുക്കണമെങ്കിൽ വളരെയധികം ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കില്ല. തൽക്കാലത്തേക്ക് ഏതാനും അസംബ്ലി സീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ആ പാർട്ടിക്ക് വളരെയായിട്ടും ദേശീയ തലത്തിൽ വളരെ വലിയ ശക്തി സംഭരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേശീയ കമ്മ്യൂണിസ്റ്റ് വലിയ പാരമ്പര്യമുള്ള വി എസിനെ അവർ ഈ ആം ആദ്മിയിലേക്കൊക്കെ ക്ഷണിച്ചു വലിയ തെറ്റിദ്ധാരണ കൊണ്ടാണ്. വി എസിന്റെ ഒരു പാരമ്പര്യം അറിയാതെയാണ് അവർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ മറുപടി കേട്ടില്ലേ? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ 1940 വരുമ്പോൾ 10-72 കൊല്ലമായി. അന്ന് പ്രസവിച്ച് പാളയിൽ കിടക്കുകയായിരുന്ന ആയിരിക്കും കാണണം കെജ്രിവാൾ. അതെ, അതൊക്കെ അവർ പറഞ്ഞു കൊടുത്തു കാണും. ശ്രീ വി എസ് അച്യുതാനന്ദൻ തുറന്ന് സംസാരിക്കുകയായിരുന്നു പാർട്ടിയുടെ നിലപാടുകളെ കുറിച്ച്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ടി പി ചന്ദ്രശേഖരൻ വധത്തിലും ലാവ്ലിൻ കേസിലുമൊക്കെ വി എസ് എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം ഇവിടെ തുറന്നു പറഞ്ഞു. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത സഹാവ് വി എസ് അച്യുതാനന്ദന് കൗമുദി ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി. താങ്ക് യു.